നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ചേലക്കരയിലെ തിരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളിൽ പങ്കെടുത്ത് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പൂരങ്കലക്കലിൽ ഇപ്പോഴത്തെ അന്വേഷണം ഉപതെരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിലെ പരിദേവനം മാത്രമാണെന്ന് സുരേഷ് ഗോപി പരിഹസിച്ചു സിനിമയിൽ നിന്ന് ഇറങ്ങാൻ തനിക്ക് സൗകര്യമില്ല സിനിമ തന്റെ ചോരയും മാംസവും മഞ്ചയും നീരുമാണ് ആംബുലൻസിൽ എന്നെ കണ്ട കാഴ്ച മായ കാഴ്ചയാണോ യഥാർത്ഥ കാഴ്ചയാണോ എന്നൊക്കെ വ്യക്തമാകണമെങ്കിൽ കേരളത്തിലെ പിണറായി പോലീസ് അന്വേഷിച്ചാൽ സത്യം അറിയാൻ സാധിക്കില്ല അതിന് സി ബി ഐ വരണം നേരിടാൻ തയ്യാറാണ് സി ബി ഐ ക്ഷണിച്ചു വരുത്തണം എന്നടക്കമുള്ള പ്രതികരണമാണ് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി നടത്തിയിരിക്കുന്നത് കേരളത്തിലെ മുൻ മന്ത്രി അടക്കം ഇപ്പോഴത്തെ മന്ത്രിമാരടക്കം പലരും ചോദ്യം ചെയ്യപ്പെടാൻ യോഗ്യരാണെന്ന പേടി അവർക്കുണ്ട് ചങ്കൂറ്റമുണ്ടെങ്കിൽ ഇത് സിനിമാ ഡയലോഗ് മാത്രമായി എടുത്താൽ മതി ഒറ്റ തന്തയ്ക്ക് പിറന്നതാണെങ്കിൽ സി ബി ഐക്ക് വിടൂ തിരുവമ്പാടിയും പാറമേക്കാവും അവരുടെ സത്യം പറയട്ടെ എന്നായിരുന്നു സുരേഷ് ഗോപി പ്രതികരിച്ചത് ദുഷിച്ച രാഷ്ട്രീയത്തിന്റെ ചോര എന്റെ കുടുംബത്തിലില്ല ചോര കൊടിയേന്തിയവരുടെ ചോര രാഷ്ട്രീയം എത്ര പേരെ കൊന്നുവെന്നും നവീൻ ബാബു ഉയർത്തി അദ്ദേഹം ചോദിച്ചു മൂന്നാം മോദി സർക്കാർ വന്ന ശേഷം ആരെങ്കിലും മണിപ്പൂരിനെക്കുറിച്ച് മിണ്ടുന്നുണ്ടോ എന്നും അദ്ദേഹം ചോദിച്ചു അതേസമയം ബി ജെ പി ജില്ലാ പ്രസിഡന്റ് അനീഷ് കുമാർ നിർണായകമായ ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിരിക്കുകയാണ് പൂര നഗരിയിലേക്ക് സുരേഷ് ഗോപി ആംബുലൻസിൽ എത്തിയതുമായി ബന്ധപ്പെട്ടാണ് നിർണായകമായ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് പൂരനഗരിയിലേക്ക് സുരേഷ് ഗോപി വന്നത് തന്റെ കാറിലെന്ന് അനീഷ് കുമാർ പറഞ്ഞു തൃശൂർ റൗണ്ടിലേക്കുള്ള നൂറ് മീറ്റർ ദൂരം മാത്രമാണ് ആംബുലൻസിൽ പോയത് പോലീസ് തടഞ്ഞതുകൊണ്ടാണ് അങ്ങനെ ആംബുലൻസിൽ പോകേണ്ടി വന്നത് ആറ് കിലോമീറ്റർ സുരേഷ് ഗോപി സഞ്ചരിച്ചത് അനീഷ് കുമാറിന്റെ കാറിലായിരുന്നു റൗണ്ടിലേക്ക് ആംബുലൻസ് മാത്രമേ കടത്തിവിടൂ എന്ന് പോലീസ് പറഞ്ഞതുകൊണ്ട് നൂറ് മീറ്റർ ആംബുലൻസിൽ പോയി അപ്പോൾ സേവാ ഭാരതിയുടെ ആംബുലൻസ് റൗണ്ടിലുണ്ടായിരുന്നു അങ്ങനെയാണ് ആംബുലൻസിൽ കയറിപ്പോയത് എന്നാൽ അദ്ദേഹം വന്നത് കാറിൽ തന്നെയാണ് അതാണ് സുരേഷ് ഗോപി പറഞ്ഞതെന്നും അനീഷ് കുമാർ വ്യക്തമാക്കി കെ സുരേന്ദ്രൻ പൂര നഗരിയിൽ ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തിന് കൃത്യമായ വിശദാംശങ്ങൾ അറിയില്ലായിരിക്കും വിശദാംശങ്ങൾ ഇല്ലാത്തത് കൊണ്ടാവാം കെ സുരേന്ദ്രൻ സുരേഷ് ഗോപി ആംബുലൻസിൽ വന്നു എന്ന് പറഞ്ഞത് കെ സുരേന്ദ്രൻ പ്രസംഗത്തിൽ ആംബുലൻസിൽ പൂരനഗരിയിൽ വന്നതിനെ പറ്റി പറഞ്ഞിരുന്നു ആ പ്രസംഗം കേട്ടാൽ താമസിച്ച സ്ഥലം മുതൽ പൂരനഗരി വരെ സുരേഷ് ഗോപി വന്നത് ആംബുലൻസിൽ എന്നാണ് തോന്നുക എന്നാൽ അത് അങ്ങനെയല്ല എന്ന് വ്യക്തമാക്കുകയാണ് സുരേഷ് ഗോപി ചെയ്തതെന്നും അനീഷ് കുമാർ പറഞ്ഞു കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപിയും ഈ ഒരു വിഷയത്തിൽ പ്രതികരിച്ചിരുന്നു വിവാദ ദിവസം പൂരനഗരിയിൽ പോയത് ആംബുലൻസിലല്ല എന്നാണ് സുരേഷ് ഗോപി പ്രതികരിച്ചത് കെ സുരേന്ദ്രൻ വിശ്വസിക്കും വിശ്വസിക്കുമ്പോഴെ താൻ ആംബുലൻസിലല്ല പോയത് ജില്ലാ അധ്യക്ഷന്റെ കാറിലാണ് പോയതെന്നും കേന്ദ്ര സഹമന്ത്രി പറഞ്ഞു ആംബുലൻസിൽ പോയി എന്നത് മായ നൂറുകണക്കിന് പൂരപ്രേമികളെ പോലീസ് തള്ളിയത് ചോദ്യം ചെയ്യാനാണ് പോയത് ഒറ്റത്തന്തരങ്കിൽ കേസ് സി ബി ഐക്ക് വിടണമെന്നും സുരേഷ് ഗോപി പറഞ്ഞു എന്തായാലും ചിലക്കരയിലെ ആ ഒരു തിരഞ്ഞെടുപ്പ് പരിപാടിയിൽ അദ്ദേഹം സംസാരിച്ചു വിഷയവും പൂരവിഷയവും ദിവസത്തിലുണ്ടായ വിഷയവുമായി ബന്ധപ്പെട്ട് നിർണായകമായ ചില പ്രതികരണങ്ങളും പ്രസ്താവനകളും അദ്ദേഹം നടത്തിയിരിക്കുകയാണ് സുരേഷ് ഗോപി ആ ഒരു കാര്യം പറഞ്ഞതിന് തൊട്ടു പിന്നാലെയാണ് അനീഷ് കുമാറും ഈ ഒരു കാര്യത്തിൽ വ്യക്തത വരുത്താൻ രംഗത്ത് വന്നത് സുരേഷ് ഗോപി ആംബുലൻസിലാണ് വന്നത് എന്നത് ഒരു പ്രസ്താവന കെ സുരേന്ദ്രൻ നടത്തിയിരുന്നു അതിനൊരു വ്യക്തത കൂടി വരുത്തുകയായിരുന്നു ഇരുവരും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത